എളിയൻ പറമ്പിലെ മാലിന്യം നീക്കുന്നതിന് സോണ്ട കമ്പനിക്ക് ജി എസ് ടി നൽകിയതിൽ 27 ലക്ഷത്തിന്റെ ക്രമക്കേടെന്ന് എ ജിയുടെ റിപ്പോർട്ട്. ചട്ടപ്രകാരം തുക നൽകേണ്ടതില്ല. സർക്കാർ കോഴിക്കോട് നഗരസഭയോട് വിശദീകരണം തേടി. വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ പറയൂ. സുരേഷ്, നേരത്തെ സോണ്ട കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ അടക്കം വലിയ വിവാദത്തിലായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഏതാണ്ട് 90 ലക്ഷത്തോളം രൂപ സോണ്ട കമ്പനിക്ക് ജി എസ് ടി ആയി നൽകാൻ, ഏതാണ്ട് 7.5 കോടി രൂപയുടെ മാലിന്യ നിർവാഹത്തെ സംബന്ധിച്ച് 90 ലക്ഷം രൂപ നൽകാനുള്ള ധാരണയായിരുന്നു. അതിൽ 27 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. ഇത് മുനിസിപ്പൽ ചട്ടങ്ങളും ഈ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ ബയോ വേസ്റ്റ് മൈനിങ്ങും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അവശ്യ സർവീസായി കണക്കാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിന് ജി എസ് ടി നൽകേണ്ടതില്ല എന്നുള്ളൊരു ചട്ടമുണ്ട്. അത് പരിഗണിക്കാതെ സോണ്ട കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാനായി 27 ലക്ഷത്തിൽ പരം രൂപ നൽകി എന്നുള്ളതാണ് ഗൗരവമുള്ള കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ പുറത്ത് വന്ന് അല്ലെങ്കിൽ എ ജി റിപ്പോർട്ടിൽ പരാമർശിച്ച ശേഷവും നഗരസഭ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ നഗരസഭയോട് ഇപ്പോൾ സർക്കാർ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സോണ്ട കമ്പനിക്ക് ഇത്രയും വലിയ ഗുരുതരമായ പിഴവുകൾ കോഴിക്കോട്ടെ മാലിന്യ നിർവാഹകനുമായി വരുത്തിയിട്ടും അവരോട് ഒരു വിശദീകരണം പോലും ചോദിച്ചിരുന്നില്ല കോഴിക്കോട് കോർപ്പറേഷൻ. അതിൽ ഈ കമ്പനിയുടെ ഭരണ ബന്ധമാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഇപ്പോൾ സോണ്ട കമ്പനിക്ക് തുക നൽകിയത് പോലും വഴിവിട്ടായിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ആകെയുള്ള 7.5 കോടി രൂപയിൽ ഏതാണ്ട് പകുതിയോളം തുക ഇതിനകം തന്നെ കൂലിനത്തിലെ അല്ലെങ്കിൽ ഇത് സർവീസുമായി ബന്ധപ്പെട്ട് ഇവർ കൈപ്പറ്റി കഴിഞ്ഞു. എന്നിട്ടും മാലിന്യ നീക്കം പൂർണ്ണമായും നടന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശരി ഷാജഹാൻ.